പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും എന്താ പെണ്ണിന് കുഴപ്പം? അതെ, പെണ്ണ് ഭരിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രവിജയം നേടി നിയമസഭാ ഭരണബെഞ്ചിലെത്തിയത് 11 വനിതകളാണ്. മത്സരിച്ച 15 LDF സ്ഥാനാർത്ഥികളിൽ 10 പേരും പത്തരമാറ്റോടെ വിജയിച്ചു. വടകരയിൽ UDF പിന്തുണയോടെ മത്സരിച്ച RMP സ്ഥാനാർത്ഥി KK രമ 7491 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മിന്നും വിജയം സ്വന്തമാക്കി. കാലങ്ങളായുള്ള വടകരയിലെ LDF വിജയത്തിന് വിരാമമിടുന്നത് കൂടിയാണ് KK രമയുടെ വിജയം. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം നേടിയാണ് KK ശൈലജ വീണ്ടും നിയമസഭയിലെത്തുന്നത്. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി നേടിയ KK ശൈലജ 61,035 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും എന്ന ആ ചോദ്യത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഈ റെക്കോർഡ് ഭൂരിപക്ഷം. പെണ്ണിന്റെ ഭരണമികവിനെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അംഗീകരിച്ചതാണ്. 2016 EP ജയരാജൻ 40,000-ലധികം ഭൂരിപക്ഷം നേടിയ മണ്ഡലത്തിൽ 61,000-ലധികം വോട്ടാണ് KK ശൈലജ നേടിയത്. KK ശൈലജയ്ക്കൊപ്പം വീണ ജോർജ്, U പ്രതിഭ, R ബിന്ദു, OS അംബിക, K ശാന്തകുമാരി, കാനത്തിൽ ജമീല, J ചിഞ്ചുറാണി, ദലീമ ജോജോ, CK ആശ എന്നിവരാണ് സഭയിൽ ഇനി LDFനെ പ്രതിനിധീകരിക്കുന്ന വനിതാ MLA മാർ. വടകരയിൽ നിന്ന് വിജയിച്ച KK രമ മാത്രമാണ് ഏക UDF പ്രതിനിധിയായി സഭയിലെത്തുക. കഴിഞ്ഞ സഭയിൽ LDFന്റെ മാത്രം 8 വനിതാ MLA മാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ മന്ത്രിസ്ഥാനവും വഹിച്ചു. ആരോഗ്യവകുപ്പിനെ KK ശൈലജയും ഫിഷറീസ് വകുപ്പിനെ J മേഴ്സിക്കുട്ടിയമ്മയും മുന്നിൽ നിന്ന് നയിച്ചു. മേഴ്സിക്കുട്ടിയമ്മ ഇത്തവണയും മത്സരിച്ചെങ്കിലും ജയിക്കാനായില്ല. UDFനായി PK ജയലക്ഷ്മി, പത്മജ വേണുഗോപാൽ, ബിന്ദുകൃഷ്ണ ഉൾപ്പെടെ 12 പേർ മത്സരരംഗത്തുണ്ടായിട്ടും ജയിച്ചത് കോൺഗ്രസ് പിന്തുണയിൽ വടകരയിൽ മത്സരിച്ച RMP സ്ഥാനാർത്ഥിയായ KK രമ മാത്രമാണ്. 25 വർഷത്തിന് ശേഷം മുസ്ലിം ലീഗ് കോഴിക്കോട് സൗത്തിൽ മത്സരിപ്പിച്ച നൂർബിന റഷീദിന് പരാജയം ഏറ്റുവാങ്ങി. ഏറ്റുമാനൂരിൽ സ്വതന്ത്രയായി മത്സരിച്ച മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷും പരാജയം ഏറ്റുവാങ്ങി. BJPയിൽ ശോഭാ സുരേന്ദ്രനും പരാജയം നേരിടേണ്ടി വന്നു. 20 മണ്ഡലങ്ങളിലാണ് BJP വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ മാത്രം 8 വനിതാ MLA മാരാണ് ഉണ്ടായിരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 10 ആയി. ഇനി വരാനിരിക്കുന്ന കാലത്ത് പെണ്ണിന്റെ ഭരണകാലം കാണാനിരിക്കുന്നതേയുള്ളൂ. അതെ, പെണ്ണിന് ഒരു കുഴപ്പവുമില്ല, പെണ്ണ് ഭരിക്കുക തന്നെ ചെയ്യും.